എന്തൊരു വെയിലാണെന്നാണ്. മഴ ഇന്ന് പെയ്യും നാളെ പെയ്യും. അതിന്റെ കൂടെ സമരം എന്നും പറഞ്ഞ് കുറെ എണ്ണം ഇറങ്ങിയിരിക്കുന്നു. ഞാൻ നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് വണ്ടി എടുത്ത് ഒതുക്കി വെച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുന്നത്. സമരം ശല്യമാണ്. സമരം മൊത്തത്തിൽ ഭയങ്കര ശല്യം തന്നെ. എന്തോടുന്നതിന് പിടിക്കുന്നവരല്ല സമരം. സമരം എന്ന് പറഞ്ഞ ആളുകളെല്ലാം കൂടെ റോഡിലോട്ട് ഇറങ്ങിയാലും അല്ല, ഇന്ന് സമരം സമരത്തിന്റെ പുറം ഞാനും അനുകൂലിക്കില്ല. പക്ഷെ അവര് പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോ ഒരു കഴമ്പില്ലേ നമുക്ക് തോന്നിപ്പോവും അല്ലേ. കാരണം സർക്കാരിന്റെ ഈ രണ്ടാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി സമരം നടത്തുന്നത്. അടിപൊളി ആഘോഷങ്ങളാ. പോയില്ലേ കനകക്കുന്നൊക്കെ? പോയില്ലേ? നല്ല ഗംഭീര പരിപാടികളല്ലേ കൊണ്ടാടുന്നത്? എന്താ ഒരു പുച്ഛം? അല്ല, സമരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. ഉച്ചയ്ക്കുള്ള കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറയാം. നമ്മളെന്തേലും പറയുമ്പോ സർക്കാരിനെ വിമർശിക്കുന്നവര് മറ്റേ രാജ്യദ്രോഹി ആ ഒരു ലെവലാവും. അതുകൊണ്ട് നമ്മളൊന്നും പറയാനുള്ള നേരത്തെ. പക്ഷെ ഉള്ളത് പറയാനാണെങ്കിൽ ഇവിടെ എന്ത് നേട്ടമാണ്? രണ്ടാം വാർഷികം എന്ത് നേട്ടത്തിനാണ് ഇവര് കടന്ന് ഇങ്ങനെ തുള്ളിച്ചാടുന്നത്? എന്തൊക്കെ നേട്ടങ്ങളാണെന്ന് പറഞ്ഞാണ്? നേട്ടങ്ങൾ പറയാൻ എളുപ്പമായിരിക്കും, കാരണം ഓട്ടങ്ങളാണ് ഉള്ളത് എല്ലാം. അതുകൊണ്ടാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ടത് ആരോഗ്യമാണ്. അതുകൊണ്ട് തന്നെ അത് തന്നെ കണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരാളെ കുത്തിക്കൊന്നു ഇവിടെ. അല്ല നിങ്ങൾക്ക് എല്ലാം അതിന് ഓർഡിനൻസ് അല്ല. ഇല്ല, ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ട്, ഇപ്പൊ ഈ ഒരു കേസിന് ശേഷം വീണ്ടും രണ്ട് മൂന്ന് കേസ് ഇപ്പൊ എറണാകുളത്തും കൊട്ടാരക്കരയിലും എല്ലാം ആയി. ഇതിന് നിങ്ങൾ നോക്കിയില്ലേ പിന്നെ? അല്ല 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 അതില് അല്ല അത് അയ്യോ അല്ല, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കുമല്ലോ. ഒറ്റപ്പെട്ട സംഭവം, ഒറ്റപ്പെട്ട സംഭവം, ഹൂയ് ഒറ്റപ്പെട്ട സംഭവം. അതൊക്കെ അല്ല, ഇത് നാടകം കളിക്ക അല്ല, ഇതൊക്കെ നാടകം കളിക്കണം. ഓരോരുത്തരും അടിച്ച് ഡോക്ടർ അടിച്ച് നാണമില്ല ഇങ്ങനെയൊക്കെ പറയൂടെ. ഡോക്ടർമാർക്ക് സുരക്ഷ ആദ്യം, ജീവൻ സംരക്ഷകർക്ക് ആദ്യം സംരക്ഷണം കൂടി, എന്നിട്ട് മതി ബാക്കിയുള്ള നേരെ പഠിക്കാൻ. ആ പറ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് കാരുണ്യ പദ്ധതിയിലൂടെ ഉണ്ടല്ലോ 12 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്കാണ് ചികിത്സാ സഹായം കിട്ടിയത്. അതൊന്നും ഇവിടെ ഉള്ളവരറിയുന്നില്ല. കാരണം ഈ സമ്പന്നർക്ക് മാത്രം ഇവിടെ ജീവിച്ചാ പോരാ, പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന് തെളിവായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം പിണറായി സർക്കാർ ചെയ്തത്. ആണല്ലോ, എന്നിട്ട് ക്ഷേമ പെൻഷൻ എവിടെ? ഇവിടെ മുടങ്ങി 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 കിടന്നിട്ട് നിങ്ങൾ അതിനൊരു ഉത്തരം പറ. ഇവിടെ ഇവിടെ വാർഷി നേരത്തെ പറഞ്ഞില്ല, ഇവിടെ ആഘോഷവും മറ്റേ ലൈറ്റ് വിതരണം ചെയ്ത് മറ്റാ പൊക്കിയെന്ന്. അല്ല, മറുപടി ഞാൻ പറയട്ടെ. നിങ്ങൾ സർക്കാരിന്റെ അതേപോലെ പ്രതിനിധി ആവല്ലോ. സർക്കാർ എന്താണെന്ന് ജനങ്ങൾ പറയണത് കേൾക്കൂല, നമ്മൾ പറയണത് അങ്ങ് കേൾക്കണം. ഒരു മറുപടി അല്ലേ നിങ്ങൾ? ആ പറ പറ കേന്ദ്ര ഇടപെടുന്ന സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ലേ? വോട്ട് വേണ്ട. ഒന്ന് ഉള്ളതാ, നിങ്ങൾ ചേർന്ന് നിൽക്കണ ഉള്ളതാ, ബാക്കി കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാൻ പറ. അത് ഒന്ന് എവിടെ തരുന്നു? എന്നിട്ട് എന്നിട്ട് സാധാരണക്കാർക്ക് വേണ്ടി കാരുണ്യ പദ്ധതി തേങ്ങ കൊല്ലം. അതാണ് ഈസ്റ്റോട്ട് വല്ലമ്പള കലയക്കുതിന് ആ ലക്ഷത്തിന് 10 ലക്ഷം നിങ്ങളുടെ അടികൾക്കും നിങ്ങളുടെ സഹാക്കന്മാരും വീട്ടിലായിരിക്കും പോകണം. അത് നോക്കിയാൽ മനസ്സിലാവും. സാധാരണ ജനങ്ങൾക്ക് എവിടെ കിട്ടുന്നു? ഇവിടെ എവിടെ കിട്ടുന്നു? എത്ര പേർ കിട്ടി? നമ്മുടെ കംപ്ലൈന്റുകൾ വരുന്നില്ലേ? സെക്രട്ടേറിയറ്റ് നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ട് കാരണം നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ട് കാരണം സമരങ്ങളൊക്കെ എന്താണ്? ചുമ്മാ ഉണ്ടാവണതാണ് പിന്നെ അതൊക്കെ. ആൾക്കാർ ചുമ്മാ ഇറങ്ങി വരണതാണ് പിന്നെ. ഇതൊക്കെ കിട്ടാത്തത് ഇതായിട്ട് ബന്ധപ്പെട്ട് വരണതാണ് അതൊക്കെ. നിങ്ങൾ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, നേട്ടങ്ങളെക്കാൾ കൂടുതൽ കോട്ടങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയുന്നില്ല. നികുതിയുടെ കേസിൽ ജനം നട്ടം തിരിയണം. ഇവിടെ AI ക്യാമറയുടെ കേസിൽ മുഖ്യമന്ത്രിയുടെ അണ്ണാക്കി വരെ പോയിട്ടുണ്ട് അവരുടെ അന്വേഷണം. AI ക്യാമറയുടെ കേസിൽ ഇനിയുണ്ട് ലഹരി ലഹരി കേസ്. എന്നാ അതിന് മറുപടി? എന്നാ അത് തെറ്റാണ് തെളിയിക്കാനും മറുപടി പറയാനും മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. അണ്ണാക്കി പഴം പോവാ വിളിച്ച് പടി തുറക്കത്തില്ല.
അതുകൊണ്ട് ചുറ്റും കടന്നവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു അതിനെല്ലാം മറുപടി ഞാൻ ഇവിടെ രാഷ്ട്രീയക്കാരായിട്ട് പറയണില്ല. പക്ഷേ ഇതിനകത്തൊരു കൃത്യമായിട്ടൊരു മറുപടി പറയട്ടെ. ഈ അന്വേഷണമൊക്കെ ഈ പൈസകള് സ്വന്തം പോക്കറ്റിലും സ്വന്തം അണ്ണാക്കിലും പോകുമ്പോ സാധാരണക്കാരന് അതിനനുസരിച്ച് വിഷമമുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസ വകുപ്പ്, സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം ഇത്രയും കൂടിയിട്ടുണ്ട്. അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ നിങ്ങൾ സർക്കാർ സ്കൂളുകളെ കുറിച്ച് പറഞ്ഞു, സർക്കാർ സ്കൂളുകളെ കുറിച്ച് ഇനി എനിക്ക് പറയാമോ? ഇനി ഞാൻ പറയട്ടെ, കുട്ടികൾക്കും സീറ്റ് ഉറപ്പാക്കത്തക്ക രീതിയിലാണ് ശരി. അതിനുശേഷമുള്ള വിദ്യാർത്ഥികളൊക്കെ എവിടെ പോയി? കേരളം വിട്ട് പോണ് അതൊന്നും അറിഞ്ഞില്ലേ? തൊഴിലുറപ്പ് ഉറപ്പിയല്ലോ, അത് പറ നിങ്ങളുടെ ഉറപ്പല്ലേ? നിങ്ങളുടെ ഉറപ്പിന് പഴയ ചാക്കിനകത്തെ വിലയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അത് പറ അത് റേഷൻ മുടങ്ങിയാൽ ആദ്യം 2 മണി അരിയും ഒരു മണ്ണെണ്ണയും കൊടുത്തിട്ട് പണി, എന്തിനാണ് അതിനോ പണി? കൃത്യമായിട്ട് കൊടുക്കുക. അയ്യോടാ പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങ് തകർത്ത് കളയണം ആൾക്കാരിവിടെ. റേഷൻ വാങ്ങാന്ന് പറഞ്ഞത് കേന്ദ്രം, നിങ്ങളുടെ സർക്കാർ നിങ്ങൾ നേരിട്ട് അവരെ പൈസ പിടിച്ചില്ല തരണം, ഇത് നമ്മുടെ പൈസയിൽ പിടിച്ചിട്ട് തരണം. അവരുടെ സ്വാഭാവികമായിട്ട് നോക്കുക അവകാശമുണ്ട്. കൃത്യമായിട്ട് പൈസ കർഷകന്മാർ ആത്മഹത്യയുടെ വാർത്തകൾ താൻ കാണുന്നില്ലേ? പിന്നെ ആത്മഹത്യ ചെയ്തോണ്ടിരിക്കുന്നു പണ്ടത്തെ പോലെ ഇല്ല. ഇല്ല പൂഴ്ത്തും അതുകൊണ്ടൊന്നും അറിയൂല. സാധാരണക്കാരനോട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കൊറോണ കഴിഞ്ഞോടെ കണ്ടാണതൊക്കെ. നിങ്ങളെ വിശ്വസിച്ച് ഇവിടെ ആരും പണം പറഞ്ഞു കേന്ദ്രം തരണില്ല. അത് തന്നെ കിട്ടിയാ കൈയിട്ട് വാരി തിന്നൊന്നും അറിയാം. അത് തന്നെ കേരളത്തിൽ താമര സൂര്യകാന്തിയോ എന്തോ വിഴട്ടെ, നമുക്ക് അതൊന്നും പ്രശ്നമല്ല. നമുക്ക് കൃത്യമായിട്ട് കഴിക്കണം, നമുക്ക് കൃത്യമായിട്ട് ഉണ്ടുറങ്ങി കൂരയെ കിടന്ന് ഉറങ്ങണമെന്നുണ്ട്. അതിനുള്ള സൗകര്യം ഒരുക്ക് നിങ്ങൾ. അല്ലാതെ തൊട്ടാനും പിടിച്ചാലും ആവശ്യമില്ലാത്ത ക്യാമറ അതെ 726 കോടി രൂപയ്ക്ക് പിന്നെ വിശപ്പ് മാറ്റാനേ 726 കോടിക്ക് ക്യാമറയും വരെ 500 കോടിക്ക് കെ ഫോണും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശപ്പ് മാറും, അതുകൊണ്ട് നമ്മളെ വിശപ്പ് മാറും. എന്നിട്ട് എവിടെ നിങ്ങളുടെ ക്യാമറ എവിടെ? ക്യാമറ എവിടെ? അനങ്ങല്ലല്ലോ എവിടെ എവിടെ ക്യാമറ എവിടെ? ബോധവൽക്കരണം 2 മാസം ബോധവൽക്കരണം. അത് നിങ്ങളുടെ കേസ് ആദ്യം ഒതുക്കി തീർക്കും, എന്നിട്ട് കേസ് അതിനകത്ത് തന്നെ തമ്മി തല്ലും കുത്തിലടി. അത് വേറെ കേസ്. നിങ്ങൾ ആഘോഷിക്ക്, നമ്മുടെ പൈസ ഇട്ടല്ലോ ആഘോഷിക്കണം. നാടോ ഇല്ല, നാടോ അല്ല ഉളുപ്പെന്ന് പറയുന്ന സാധനമാണ് കിട്ടിയത്. ആ നികുതി ആ അവകാശം നിങ്ങൾ അതിനനുസരിച്ചുള്ള ഇത് വരുന്നുണ്ടാ. കൃത്യമായിട്ട് ടെൻഷൻ തരുന്നില്ല. റോഡിന്റെ കാര്യം പറയണ്ട, ഇപ്പൊ തന്നെ കേസ് ആർ ടി സി പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ ചന്തകണപത്തിന് മനസ്സിലായി, ഗട്ടറിലും വെള്ളത്തിലും കയറി ഇറങ്ങിയത്. അവജ്ഞയോടല്ലേ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പറ. നിങ്ങൾ ചെയ്ത കാര്യം പ്രോഗ്രസ് കാർഡ് പുറകെ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാം ചുവന്ന് പറയും. നാടോ ഇല്ലാത്ത ഇതുപോലത്തെ ഒരു മൂത്ത സർക്കാർ. എനിക്ക് ബസ് വരും.